സോ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അച്ഛൻ തിരിച്ചു വന്നിരിക്കുകയാണ്. പണ്ടത്തെ നമ്മുടെ വീഡിയോ കൊണ്ട് വയനാടുകാരനാണ്, കമ്മിങ് ഫ്രം മലയാളി ഫ്രം വയനാടുകാരൻ ഫ്രം പോളണ്ട്. സോ ഇവിടെ വന്നിട്ട് ആദ്യം എന്റെ അടുത്ത് പറഞ്ഞ എന്താണ്, പുള്ളിക്കാരനൊന്നും വെള്ളത്തിൽ കിടക്കണമെന്ന് പറഞ്ഞ. അപ്പം കുടിക്കല്ലേ, ബ്ലുമ്മടി ബ്ലുമ്മടിയടാ, അവിടെ അടി. സോ ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ താനിയിലുള്ള സിസി ജി എന്ന് പറയുന്ന എക്കോ സ്പോർട്സിലാണ്. അന്നേരം ഇവിടെ മെയിൻ ആയിട്ടുള്ളത് കയാക്കിങ്ങും അതേ കണക്കുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഇവിടുത്തെ മെയിൻ ഗൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സാംസൺ ആണ്. അതെ, അപ്പ് ആൻഡ് ഡൗൺ 10 കിലോമീറ്റർ നമ്മൾ ഇത്രയും പേര് കയാക്ക് തൊഴയാൻ പോയാണ്. കയ്യിലൊക്കെ മസിൽ വരും, പതയും വരും, ആയിക്കോട്ടെ പതയും വരും. സോ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന്. വെള്ളത്തിൽ കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് നമ്മൾ തുടക്കം കുറിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ 10 കിലോമീറ്ററിന്റെ പരിപാടിയാണ്. തുഴഞ്ഞ് പതേ അളകും. ഇവിടെ മാൻഗ്രൂവ്, അതായത് കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടെ ഒരു യാത്ര. കുടിക്കല്ലേ, അതിസാഹസികമായ 10 കിലോമീറ്റർ തുഴയൽ ഞങ്ങൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇവന് വെള്ളത്തിൽ കിടക്കണമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇന്നും വെള്ളം കുടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കുളിക്കല്ലേ, കൂട്ടുവരാം. ഒരു മടുത്ത ഇല്ലേ, ആ കാണുന്ന പാലം കണ്ടത് അവിടെ കാണുന്ന എവിടെ ആ കാണുന്ന പാലവും കഴിഞ്ഞ് പോണം. ഓക്കല്ലേ, എന്നാലും 2 കിലോമീറ്റർ ആകത്തോളൂ, പിന്നെ ഉണ്ട് 8 കിലോമീറ്റർ. ഗൈസ് പുറകെ ഞങ്ങൾക്ക് മുമ്പേ പോയ 2 ടീമുകളാണ്. ഇപ്പൊ ക്ഷീണം കാണിക്കുന്ന അവിടെ ഇടിക്കാതെ വായടേ. നിങ്ങളോ കാണുന്നതാണ് ഞങ്ങളുടെ ഗൈഡ് സാംസൺ റൊണാൾഡോ. ഗുരു ഇങ്ങോട്ട് നോക്കൂ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? താങ്കൾ ക്ഷീണിതനാണോ? അല്ല, വയനാടുകാരനെ കൊല്ലത്തെ ഈ പ്രവൃത്തികൾ കണ്ട് എന്ത് തോന്നുന്നു? സൂപ്പർ ആയിട്ട് തോന്നുന്നു. പോളണ്ടി എന്ന് പറഞ്ഞത് ഇവിടെ പണിയെടുക്കാൻ. ഹേ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഏകദേശം 4 കിലോമീറ്റർ തുഴഞ്ഞു, അതായത് 10-ൽ 4 കിലോമീറ്റർ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളൊരു ബ്രേക്കിന് വേണ്ടി ഇവിടെ ഒരു ചെറിയ പ്രതിഷ്ഠാനൊക്കെ ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഇവിടെ കുറച്ചുനേരം ഇറങ്ങി നിൽക്കട്ടെ, വേറെ 2 പേര് പുറകി വരുന്നുണ്ട്. സെത്ത് സെത്തിരിക്കുന്ന അവൾ വെറുതെ വന്നെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ ഇച്ചിരി ഇറങ്ങി നിന്നിട്ട് വെള്ളമൊക്കെ കുടിക്കട്ടെ. എന്തോ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞ ആ ടെമ്പിൾ ഐലൻഡ്, ആ ടെമ്പിൾ ഐലൻഡിൽ നിന്ന് പോവുകയാണ്. എങ്ങനെയുണ്ട്, മസ്റ്റ് വരണമെന്ന് പറയുന്നേ വരുന്നവര്? ആ ഇച്ചിരി നേരത്തെ ഇവിടെ നിന്ന് കൈ തടവുന്നുണ്ടായിരുന്നു. നമ്മള് തുഴഞ്ഞ് തുഴഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് മാൻഗ്രൂവ്. അപ്പൊ അതിന്റെ അകത്തോട്ട് കയറാൻ പോവാണ്. ഇതൊന്ന് ചൊറിയുന്നു. അപ്പൊ ഞങ്ങള് മാൻഗ്രൂവിനകത്ത് കയറാൻ പോവാണ്. ഗോയ്സ് നോക്കാണെന്നാണ് മാൻഗ്രൂവിന്റെ എൻട്രൻസ്. ഇതിന്റെ അകത്തൂടെ വേണം കയറി പോവാൻ. സോ ഗൈസ്, ഇത്ര നേരം നിങ്ങൾ കണ്ടത് വെറും കാഴ്ചകൾ, ഇനി മാൻഗ്രൂവിനുള്ളിലേക്ക് പോ. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ മാൻഗ്രൂവിനകത്താണ്. ഇത്ര നേരം പുറത്ത് കുറച്ച് വെയിലൊക്കെ ആയിരുന്നു, പക്ഷെ അകത്ത് കയറി കഴിഞ്ഞപ്പോ എന്റെ മോനെ 2 സൈഡും സെറ്റ് ഒരു രക്ഷയില്.
ഗൈഡ് ഇതിന്റെ അകത്ത് എത്ര ടണലാണുള്ള ഇതിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറയൂ ഞങ്ങളുടെ അടുത്ത്. ഇവിടെ നമുക്ക് രണ്ട് ടണലുണ്ട്. ഒന്ന് ചെറുതാണ്, നമ്മളിപ്പോ പോകുന്ന ചെറുതിനകത്തൂടെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടണലും ഉണ്ട്, വലിയ ടണൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാംഗ്രോ ആർച്ച് ഉണ്ട്. നമ്മൾ ഒരു എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ആർച്ച് മോഡൽ. നമുക്ക് ആദ്യമായി ചെറിയ ടണലിലാണ് പോകുന്നത്. ടണൽ ടണൽ കഴിഞ്ഞിട്ട് വലിയ ടണലിലോട്ട് പോകും. സോ ഗൈസ്, ഞങ്ങളെ ക്ഷീണിച്ചു, എല്ലാവരും പറയും വന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ കരുത്തുള്ളവർ ഇവിടെ വരിക. ഇതിനകത്ത് ഞാൻ പാടുപെട്ട് ഗൈസ്, വലത്തോട്ട് തിരിയാൻ പറയുമ്പോൾ ഇവ ഇടത്തോട്ട് വഴി, ഇടത്തോട്ട് വഴിയാൻ പറയുമ്പോൾ ഇവ വലത്തോട്ട് വഴി. നമ്മളിപ്പോൾ മാൻഗ്രോവിന്റെ അകത്താണ്, കറക്റ്റ് ഒത്ത നടുക്കാണ്. സോ ഇതുപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ സാംസനെ കോണ്ടാക്ട് ചെയ്യുക. സോ ഗൈസ്, ദോ ആ കാണുന്നതാണ് മാംഗ്രോ ആർച്ച്, അതിനു മുമ്പിൽ രണ്ട് വാഴകൾ. വളരെ മനോഹരമായ ഒരു മാൻഗ്രൂവ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. വന്ന 10 കിലോമീറ്റർ ഇനിയും തിരിച്ച് തുഴഞ്ഞു പോകാൻ പോവുകയാണ്. അപ്പൊ ഇനി കരയിൽ ചെന്നിട്ട് കാണാം. അയ്യോ, ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ മാൻഗ്രൂവ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ നൈസ് ട്രിപ്പ് ആയിരുന്നു അല്ലേ? ആരോഗ്യമുള്ളവർ മാത്രം വരിക, അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ഈസിയായിട്ട് ഒന്ന് തിരിച്ചു വരുമ്പോൾ മെനക്കെട്ട പരിപാടിയാണ്. പിന്നെ വരുന്നവർ ഇച്ചിരി ഫുഡൊക്കെ കരുതുക. പിന്നെ എന്തോ പറയാനുള്ളത്? എന്തോ പറയാം, അത് ആരോഗ്യം വേണം. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ സാംസന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. ഇപ്പൊ ഇത്രയും നമ്മൾ ചുറ്റിട്ട് വന്നതിന് പെർ ഹെഡ് 1000 അല്ലേടാ? പെർ ഹെഡ് 990 ആണ് വരുന്നത്. അല്ലാതെ ചെറിയ ട്രിപ്പും ഉണ്ട്, 490 500. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ. ബൈ ബൈ.